ഹായ് ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും പുതിയ റോഡിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ നോക്കാൻ പോകുന്നത് വൺ പ്ലസ് നയൻ പ്രോ സ്റ്റെല്ലാർ ബ്ലാക്ക് കളർ എഡിഷൻ സ്മാർട്ട് ഫോൺ. രണ്ട് ദിവസം മുമ്പ് വൺ പ്ലസ് ലോഞ്ച് ചെയ്തിരുന്നു, എന്നിലിപ്പോൾ ഒരു സ്മാർട്ട് ഫോൺ കൈ കിട്ടിയിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ട് ഇതിൻ്റെ അൺബോക്സിങ് ചെയ്തില്ല എന്ന് ചോദിച്ചാൽ, ഈ ഒരു സ്മാർട്ട് ഫോൺ അൺബോക്സിങ് നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പം നല്ലൊരു മാറ്റ് ഫിനിഷാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ബാക്കിലായിട്ട് തന്നിരിക്കുന്നത്. നല്ലൊരു മാറ്റ് ഫിനിഷാണ്, റഫും അതോടൊപ്പം സ്മൂത്തായിട്ടുള്ളൊരു മാറ്റ് ഫിനിഷാണ് തന്നിരിക്കുന്നത്. പിന്നെ വൺ പ്ലസിൻ്റെ ലോഗോയും ആസൽ ബ്രാൻഡിൻ്റെ ലോഗോയ്ക്കും നമുക്കൊരു ഗ്ലാസ് ഫിനിഷിലായിട്ടാണ് തന്നിരിക്കുന്നത്. ബാക്കി അത്രയും ഒരു റഫ് സർഫസ് ആണ്. പിന്നെ സ്മാർട്ട് ഫോണിൻ്റെ സൈലൻ്റായിട്ടുള്ള പോർട്സ് ആൻഡ് ബട്ടൺ നോക്കുന്ന സമയത്ത് ഒരു പവർ കീയും സൈലൻറ്റ് മോഡിലോട്ട് പോകാനുള്ള ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്ലോട്ട് ഉള്ളൊരു ബട്ടൺ തന്നിട്ടുണ്ട്. സെയിം ആസ് നമ്മുടെ വൺ പ്ലസ് നോട്ടിൽ ഉണ്ടായിരുന്ന പോലെ താഴെയിട്ട് ഒരു ടൈപ്പ് സി എടുക്കാനുള്ള പോർട്ട്, സ്പീക്കർ ഗ്രിൽസും സിമ്മിൻ്റെ ഉള്ള സ്ലോട്ടും കാണാൻ സാധിക്കും. ലെഫ്റ്റ് സൈഡിലായിട്ട് വോളിയൂം റോക്കേഴ്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് ഈ ഒരു ആൻഡ്രോയിഡ് ബേസ് സോഫ്റ്റ്വെയർ വരുന്നത് കളർ റോയ്സ് 11 ആണ്. കാരണം എന്ന് വെച്ചാൽ ഇതൊരു ചൈന സ്മാർട്ട് ഫോൺ ആണ് എൻ്റെ ഇരിക്കുന്ന മോഡൽ, അതായത് എൻ്റെ ഇരിക്കുന്ന വേറെ ഒരു ചൈനീസ് വേറിയൻ്റ് ആണ്. അപ്പം ഈ ഒരു ബ്ലാക്ക് കളർ ഇന്ത്യയിൽ ഇതുവരെ ലോഞ്ച് ചെയ്തിട്ടില്ല, ലോഞ്ച് എപ്പോഴാണാവുമെന്ന് അറിയില്ല. അപ്പം ഈ ഒരു കളറിനകത്ത് നമുക്ക് അല്ല സോറി ഈ ഒരു മോഡലിനകത്ത് എനിക്ക് ചൈനീസ് ലാംഗ്വേജ് ഒക്കെയാണ് തന്നിരിക്കുന്നത്. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ വരുന്നത് 6.7 ഇഞ്ചസിൻ്റെ ഒരു എന്താ പറയുക ഫ്ലൂയിഡ് 2 എന്ന് പറയുന്നൊരു ഡിസ്പ്ലേ ആണ്. എന്താണെന്നത് അറിയില്ല, ഫ്ലൂയിഡ് 2 ആംലെഡ് ഡിസ്പ്ലേ എന്ന് പറയുന്നൊരു ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ്, HDR 10+ സപ്പോർട്ടബിൾ ആണ്. 1300 നിറ്റ് സ്പീക്കാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് തന്നിരിക്കുന്നത്. 6.7 ഇഞ്ചസിൻ്റെ ഡിസ്പ്ലേ ആയതുകൊണ്ട് നല്ലൊരു വലിയ ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് തന്നിരിക്കുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോൺ റണ്ണാവുന്ന ആൻഡ്രോയിഡ് 11 ആണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. കോൾകോം സ്നാപ്ഡ്രാഗൺ 88 ചിപ്സെറ്റാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ തന്നിരിക്കുന്നത്. എൻ്റെ ഇരിക്കുന്നത് 256 GB സ്റ്റോറേജും 12 GB റാമുമായിട്ടുള്ളൊരു വേറിയൻ്റ് ആണ്. അപ്പം എൻ്റെ ഈ ഒരു ചാനലിൽ 90% ആൾക്കാരും പുറത്തുനിന്ന് വന്ന് വീഡിയോ കാണുന്നവരാണ്. അപ്പോൾ അവരൊരിക്കലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, എന്താണെന്ന് അറിയില്ല, വീഡിയോ കണ്ടിട്ട് പോകുന്നു. അപ്പം നിങ്ങൾ ഇതുവരെയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ കേരളത്തിൽ ആദ്യം എപ്പോൾ സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ ഇന്ത്യയിൽ എപ്പോൾ സ്മാർട്ട് ഫോൺസ് ലോഞ്ച് ചെയ്യും അപ്പോൾ തന്നെ ഞാൻ അൺബോക്സിംഗ് വീഡിയോയും അതിൻ്റെ ആൻസർ റിവ്യൂ എല്ലാം ഇടുന്നതായിരിക്കും. അതുകൊണ്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് ദിസ് ഇസ് സൈനിങ് ഓഫ്.